ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി തൃശ്ശുകാരങ്കടിയുടെ വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് നൈറ്റൊക്കെ ആയി, ഇന്ന് വീക്കെൻഡൊക്കെയാണ്. അപ്പോൾ ഇവിടെ ഡിന്നറിന് ചെറിയൊരു നല്ലൊരു ആഹാരം നമ്മൾ പാകം ചെയ്യാൻ പോകുകയാണ്, വേറെ ഒന്നല്ല. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഡിന്നർ സ്പെഷ്യല് എന്താണെന്ന് വെച്ചാൽ, അതെ, നമ്മുടെ ഇന്നത്തെ ഡിന്നർ സ്പെഷ്യല് കപ്പ ബീഫ്, കപ്പയും ബീഫും. കപ്പയും ബീഫിന്റെ വിശേഷങ്ങളായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വരാണ്. അപ്പോ കാണും കപ്പ, അല്ലെങ്കിൽ നമ്മള് തൃശ്ശൂകാരന്റെ ഭാഷയിൽ പറയണെങ്കിൽ കൊള്ളി. പിന്നെ ബീഫ് കഴുകി വെച്ചിട്ടുണ്ട്, കഴുകി ഓൾറെഡി കുക്കറിൽ കയറ്റി വെച്ചു. ഇതേ മഞ്ഞപ്പൊടി ഇട്ടിട്ട് ഉപ്പിട്ടിട്ട് നിഷാദാണ് മെയിൻ ഷെഫ് ഇവിടുത്തെ, അല്ലെ സാജൻ ഭായ്? നമുക്ക് നിഷാദിന് ആ പട്ടം കൊടുക്കാം അല്ലെ ഇന്നത്തെ. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ഇന്ന് നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ഒന്നും പറയാനില്ല. അപ്പൊ ഇന്ന് എല്ലാവരും തീരുമാനപ്രകാരം ഇന്നത്തെ മെയിൻ ഷെഫ് നിഷാദാണ് കേട്ടാ. നിഷാദ് ഫ്രം അങ്കമാലി. നിഷാദ് പകുതി ഫോണിലും പിന്നെ അതുപോലെ തന്നെ ഇറച്ചി ഓൾറെഡി ഇവിടെ കുക്കറിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. നമുക്കൊന്നും പറയാൻ പറ്റില്ല, കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിൻ ഷെഫായി പോയി. അപ്പൊ നമുക്ക് എന്തെങ്കിലും പറയാൻ പാടില്ല, കാരണം ഷെഫിനെ നമ്മൾ മാനിച്ചേ പറ്റുള്ളൂ. കുറച്ച് മഞ്ഞപ്പൊടിയും കുറച്ച് ഉപ്പിട്ടിട്ട് നമ്മൾ കപ്പ വേവിക്കാൻ വെച്ചു കേട്ടോ. അപ്പൊ നമ്മള് ഒരു 4 ഉള്ളി എടുത്തിട്ടുണ്ട്, കുറച്ച് ഇതേ പച്ചമുളക് എടുത്തിട്ടുണ്ട്, കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ കയ്യില് ആവശ്യത്തിന് കറിവേപ്പില ഉണ്ട്, അതുപോലെ പുതിയനേല ഉണ്ട്, പിന്നെ ഇഞ്ചി ഉണ്ട് ഒരു കഷ്ണം. ഇത്രയും ഇഞ്ചി വേണോ? വേണ്ടല്ലോ, ഇത് എന്താ നേരെ ഇത്രയും മതി ഇഞ്ചി. പിന്നെ തക്കാളി വേണമെങ്കിൽ തക്കാളി ഉണ്ട്. അപ്പൊ നമ്മള് മിക്സിയിലിട്ട് കുറച്ച് ഇഞ്ചിയും അതുപോലെ തന്നെ നമ്മുടെ കട്ട് ചെയ്ത വെളുത്തുള്ളി പിന്നെ പച്ചമുളക് ഇത് മൂന്നിട്ടിട്ട് നമ്മൾ അരച്ചെടുക്കാൻ പോവാണ്. ഇനി നമ്മള് മസാല കൂട്ട് എങ്ങനെയാണുള്ളത് കാണാം. ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, ഓക്കെ, മുളകുപൊടി, മുളകുപൊടി 1 ടീസ്പൂൺ, 1 ടീസ്പൂൺ മുളക് പൊടി അത്ര മതിയാ? അത് മതി. പിന്നെ നമുക്ക് കാശ്മീരി ചില്ലി അല്ല, കാശ്മീരി ചില്ലി 1 ടീസ്പൂൺ, 1 ടീസ്പൂൺ, 1 ടീസ്പൂൺ അല്ല കുറച്ചുകൂടി, 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി, ഓക്കെ, ഗരം മസാല, ഗരം മസാല 1 ടീസ്പൂൺ, ഓക്കെ, പിന്നെ പെപ്പർ, കുരുമുളക് പൊടി 1 ടീസ്പൂൺ, പിന്നെ മീറ്റ് മസാല. ഇപ്പൊ നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ച് ചേർക്കാം കേട്ടോ, ചിലർക്ക് ഓക്കെ ഓക്കെ. ഒരു ഹാഫ് ഇട, ഹാഫ് ഇട അല്ല, മീറ്റ് മസാല അല്ല, മീറ്റ് മസാല മിക്സ് ചെയ്ത് വെക്കാം. കപ്പ വെന്തുകൊണ്ടിരിക്കുകയാണ്, കുറച്ച് മഞ്ഞപ്പൊടിയും അതുപോലെ തന്നെ ഉപ്പുമാണ് ഇതിലേക്ക് ഇട്ടിട്ടുള്ളത്. അപ്പൊ അടുപ്പത്ത് വെളിച്ചെണ്ണ ഒഴിക്കാൻ തുടങ്ങി. 1/2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മള് കുറച്ച് നമ്മള് അരിഞ്ഞു വെച്ച സവാള ചേർക്കണം കേട്ടോ. സവാളയിലേക്ക് ഒരു കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. നമ്മുടെ കപ്പ റെഡിയുണ്ട്. അടുത്തത് നമ്മൾ ഉണ്ടാക്കി വെച്ച പേസ്റ്റ് ആണ്, അതായത് പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി, ആ പേസ്റ്റ് ആണ് ഇപ്പൊ ചേർക്കുന്നത്. അപ്പൊ നമ്മള് വെച്ചിട്ടുള്ള തക്കാളി കൂടി അതിൽ ചേർക്കാണ്. അപ്പൊ നമ്മുടെ മുന്നിലുള്ള ആ സബോളയും അതേപോലെ തന്നെ നമ്മൾ ചേർത്ത പേസ്റ്റും നല്ലോണം വഴറ്റിയെടുക്കണം കേട്ടോ. ഇതുപോലെ ഇനി നമ്മൾ ചേർക്കാൻ പോണത് നമ്മൾ കൂട്ടി വെച്ച ആ മസാലയാണ്, മസാലപ്പൊടി.
അപ്പോൾ നമ്മുടെ മീൻ മസാല ഇതിൽ ചേർന്ന് കഴിഞ്ഞു. ഇനി നമ്മൾ നല്ലോണം അതിനിട്ട് ഇത് മിക്സ് ചെയ്യുക. പെപ്പർ ആഡ് ചെയ്യാം കേട്ടോ, കുറച്ചുകൂടി പെപ്പർ ആഡ് ചെയ്യണം കേട്ടോ, നല്ല സ്പൈസി ആവും. അപ്പൊ നല്ല മോഡേൺ ബീഫ് കറിയുടെ സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടാ. നമ്മള് വെന്തിരിക്കുന്ന ബീഫ് ചേർക്കാൻ പോവാണ്. മസാല റെഡി ആയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ബീഫ് വിത്ത് കൊള്ളി റെഡി ആയിട്ടുണ്ട്. നമ്മള് തൃശ്ശൂർകാര് കൊള്ളിയും ഇറച്ചിന് എന്ന് പറയാം, പക്ഷെ അതേപോലെ തന്നെ തെക്കൻ സൈഡിൽ എന്തെന്ന് പറയാ സാജൻ ഭായി, കപ്പിയും ബീഫും അല്ലേ. അപ്പൊ നമ്മളെ ഷെഫ് അവിടെ ഇരിക്കുന്നുണ്ട്, അങ്കമാലി ഷെഫ് എന്ന് ഞങ്ങൾ വിളിക്കും കേട്ടോ. അങ്കമാലി എവിടെയാണ് സ്ഥലം എന്നൊന്നും ഞങ്ങൾ പറയത്തില്ല. അങ്കമാലി ഷെഫ് ഓക്കെ. നിഷാദ് എങ്ങനെയുണ്ട് നമ്മുടെ കപ്പിയും ഇറച്ചിയും കഴിച്ചിട്ടുള്ളത്? ഷെഫ് എന്നെ പറയട്ടെ, നമ്മളെ അടുത്ത് തകർത്തുണ്ട്. ഇത് വെറുതെ നമ്മുടെ പ്രേക്ഷകരെ എടുത്ത് അവരെ ഒരു ഇതാക്കാൻ വേണ്ടി പറയുന്നല്ലോ, മസ്കിടാൻ വേണ്ടി പറയുന്നല്ലോ. ഇവിടെ ടോബിനോ ഒരു ഫാൻ ഇരിക്കുന്നുണ്ട് കേട്ടോ, ഇവിടെ അൻവർ. അപ്പൊ അൻവർ ഒരു സ്പെഷ്യൽ ഇറച്ചിയും കൊള്ളി ഇട്ടിട്ട് നല്ല മിക്സ് ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ അൻവറെ ഒന്ന് കഴിച്ചിട്ടോ അഭിപ്രായം പറഞ്ഞേ. കഴിച്ചു കഴിയുന്നേക്കാളും മുന്നേ മറ്റേ എല്ലാ ഫുഡ് ബ്ലോഗർമാര് പറയുന്ന പോലെ പറയരുത്, ശരിക്കും പറ. പൊളിയാണോ? പൊളിച്ചിട്ടുണ്ടോ? അയ്യോ, അപ്പൊ ഒന്നും പറയാനില്ല. ഇതൊക്കെയാണ് നമ്മുടെ പ്രവാസ ലോകത്തിലെ ഞങ്ങളുടെ ഇവിടുത്തെ ജീവിതം കേട്ടോ. അപ്പൊ ഇന്നത്തെ ഞങ്ങളുടെ വീക്കെൻഡിലെ ഡിന്നർ ഞങ്ങളിങ്ങനെ ഇവിടെ കൺക്ലൂഡ് ചെയ്യാൻ പോവാണ്. ഇനി കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. അപ്പൊ ഇനി അടുത്ത വീഡിയോ കാണും വരെ സാജൻ ഭായ് ടാറ്റാ, ഗുഡ് നൈറ്റ്, ബൈ ബൈ അല്ലേ.